സ്ത്രീ തൊഴിലാളികളുടെ ഐതിഹാസിക സമരത്തിലൂടെ കഴിഞ്ഞ വർഷം 20% ബോണസ് നേടിയ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ഇത്തവണ 10% ബോണസ് കൊണ്ട് തൃപ്തിപ്പെട്ടു. പൊമ്പിളെ ഒരുമയി വിഘടിച്ചുപോയതും കമ്പനിയുടെയും സംഘടനകളുടെയും ഭീഷണികളും വാഗ്ദാനങ്ങളുമാണ് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ കാരണമായത്. കഴിഞ്ഞ വർഷം 20% ബോണസ് ആവശ്യപ്പെട്ട് ആയിരക്കണക്കായ സ്ത്രീ തൊഴിലാളികൾ മൂന്നാറിൽ സമരം നടത്തിയത് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഒരു മാസത്തിലധികം നീണ്ട സമരത്തിലൂടെ അവരത് നേടുകയും ചെയ്തു. പക്ഷേ അന്നത്തെ സമര നേതാക്കൾ ഉൾപ്പെടെ യാതൊരു എതിർപ്പുമില്ലാതെയാണ് ഈ വർഷം 10% ബോണസ് കൈപ്പറ്റിയത്. അന്ന് ട്രേഡ് യൂണിയനുകളെ എതിർത്തും MLAയോടുൾപ്പെടെ രോഷം പ്രകടിപ്പിച്ചും സമരം ചെയ്തവർ ഇത്തവണ യൂണിയൻ നേതാക്കളെ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നു. തൊഴിലാളിക്ക് വേണ്ടി അവകാശം ഞങ്ങൾ മേടിച്ചു തരും, പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ട് വേണ്ടെന്ന് പാർട്ടിക്കാരൻ പറയുന്നില്ലേ, എന്തുകൊണ്ട് പാർട്ടിക്കാരൻ സമരത്തിന് ഇറക്കിയില്ല? നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെ പൊമ്പിളിയൊരുമൈ വിഘടിച്ചു പോയതിലൂടെ ഉണ്ടായ ഭീഷണികളാണ് ഇത്തവണ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ കാരണമായി ഒരു വിഭാഗം പറയുന്നത്. പൊമ്പിളിയൊരുമൈ പൊഴിഞ്ഞത് കൊണ്ട് ഓരോരുത്തർ ഓരോ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇനി പാർട്ടിക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കേണ്ടത്. വ്യവസായം കോടികളുടെ നഷ്ടത്തിലായതിനാൽ 8.31% ബോണസാണ് കമ്പനി വാഗ്ദാനം ചെയ്തതെന്നും തങ്ങളുടെ ഇടപെടൽ നേട്ടമുണ്ടാക്കിയതായുമാണ് യൂണിയൻ നേതാക്കളുടെ അവകാശവാദം. ട്രേഡ് യൂണിയൻ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തൊഴിലാളികളുടെ അനുവാദത്തോടു കൂടിയാണ് കമ്പനിയോട് ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷം പോലെ ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബോണസ് 20% വാങ്ങിച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്ത പെർസെൻറ്റേജ് 10%. ആ 10% കൊടുക്കാം എന്നാണ് കമ്പനി പറഞ്ഞത്. ബോണസ് കുറഞ്ഞു പോയതിൽ തൃപ്തരല്ലെന്ന് പറയുന്ന സാധാരണ തൊഴിലാളികളാകട്ടെ കമ്പനിയുടെയും യൂണിയനുകളുടെയും വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.